COVID-19 പ്രഹരണം രാജ്യമൊട്ടാകെ ലോകമൊട്ടാകെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ അതിൻ്റെ അരിയടികൾ വന്നു. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടും അതിനെ പിടിച്ചു കെട്ടുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ എല്ലാം ഒരു ഒത്തായിട്ടുള്ള പ്രയത്നമാണിത്. അതിൻ്റെ ഭാഗമായി ജനങ്ങൾ രാജ്യമൊട്ടാകെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ ജനങ്ങൾ സോഷ്യൽ കോൺടാക്ട്സിലൂടെയാണ് ഇത് അധികം പടരുന്നത്. അത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാണ് ജനങ്ങൾ കൂടുതൽ രംഗത്ത് വരാതിരിക്കാനോ സോഷ്യൽ കോൺടാക്ട്സിലൂടെ പരസ്പരം അത് രോഗം പകരാതിരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം, ഞാനും നിങ്ങളെല്ലാം ഉൾപ്പെടെ, വീടുകളിൽ കഴിയുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഉള്ള പ്രതിവിധി. അത് ഗവൺമെൻറ് മനഃപൂർവ്വം ആരെയും വീട്ടിൽ അല്ലെങ്കിൽ പോലീസ് അവരെ വീട്ടിൽ പിടിച്ചിടാൻ വേണ്ടി ചെയ്യുന്നതല്ല. പക്ഷേ ഇതിൻ്റെ പ്രതിരോധം എന്ന നിലയിൽ ഏക പോകും വഴി സോഷ്യൽ കോൺടാക്ട്സിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. അത് ജനങ്ങൾ സഹകരിച്ചേ പറ്റും. കാരണം രാജ്യത്തിൻ്റെയും നമ്മുടെ ഒക്കെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്, അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. ആ അതിജീവനത്തിൻ്റെ പ്രശ്നത്തിലേക്കാണ് വേണ്ടിയാണ് ജനങ്ങളെ ഇങ്ങനെ നമ്മൾ വീടുകളിൽ തന്നെ കഴിയാൻ നിർദ്ദേശിക്കുന്നു. പോലീസ് അതിൻ്റെ നടപടി എടുത്തിരിക്കുന്നു. ഒരു കാരണവശാലും ജനങ്ങൾ അതിന് പോലീസിനെയോ ഗവൺമെൻറ്റിനെയോ പഴിയാരേണ്ട ആവശ്യമില്ല. അവരവരുടെ ജീവൻ്റെ വില എന്ന് പറഞ്ഞാൽ വലിയതാണ്. അതിന് നമുക്ക് എത്രമാത്രം വിലയെന്ന് നമുക്ക് പറയാൻ പറ്റും. ലോകത്തേക്കാളും വില ഒരാളുടെ ജീവനുണ്ട്. അപ്പോൾ ആ ജീവൻ നമ്മൾ കളയാൻ നമ്മൾ തയ്യാറാവില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് അതിന് തയ്യാറില്ല. ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ വേണ്ടി ആരും തയ്യാറില്ല, പ്രത്യേകിച്ച് ഗവൺമെൻറ് തയ്യാറില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ വീടുകളിൽ കഴിയാൻ വേണ്ടി ആളുകളെ നിർബന്ധിക്കുന്നത്. അത് നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വലിയ കാര്യമാണ്. അത് ഗത്യന്തരമില്ലാതെ ചെയ്ത ഒരു നടപടിയാണത്. വേറെ മാർഗമറ്റത്തില്ല. അതിന് ജനങ്ങൾ സഹകരിച്ചിട്ട് ജെന്യുവിനായിട്ടുള്ള കേസുകൾ, അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ, അത് മെഡിസിൻ, അതുപോലെ തന്നെ ഇത് കാഷ്വാലിറ്റി, അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നുണ്ട്. കാരണം എസൻഷ്യൽ കമ്മോഡിറ്റീസ്, എസൻഷ്യൽ സർവീസിലുള്ള വാഹനങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇത് പറഞ്ഞു വിടാറുണ്ട്. അതേസമയത്ത് കറങ്ങി നടക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത 1 കിലോ അരിക്ക് വേണ്ടി വാഹനം എടുത്തു വരിക, അല്ലെങ്കിൽ 1 കിലോ പയറിന് വേണ്ടി വാഹനം എടുത്തു വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അനുവദിക്കത്തില്ല. അത് കാരണം അത് ജനങ്ങളോടുള്ള അല്ലെങ്കിൽ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. കാരണം നമ്മൾ വീടുകളിൽ കഴിയേണ്ട സ്ഥാനത്ത് വീട് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് അത് നമ്മുടെ റൂൾസൊക്കെ വയലേറ്റ് ചെയ്ത് ജനങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് അത് നിയന്ത്രിക്കും. നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വാഹനങ്ങൾ പിടിച്ചെടുക്കും. നമ്മൾ 1000-ലധികം വാഹനങ്ങൾ നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. അത് ക്വാറന്റൈനിൻ്റെ ഈ പീരീഡ് കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ റിലീസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾ പൊതുവെ ശ്രദ്ധിക്കണം. വാഹനങ്ങളുമായിട്ട് വെറുതെ കറങ്ങിയിറക്കാൻ പാടില്ല. ചെറുമക്കളെ നമ്മൾ നിയന്ത്രിക്കണം. അവർ ബൈക്കെടുത്ത് കറങ്ങിയിറക്കാൻ പാടില്ല. ഇതെല്ലാം നമ്മുടെ സോഷ്യൽ റെസ്ട്രിക്ഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ജനങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മുടെ എല്ലാത്തിൻ്റെയും എല്ലാവരുടെയും ഉദ്ദേശ ലക്ഷ്യം ഒരാൾക്ക് പോലും നമ്മുടെ കോവിഡ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരാളുടെ പോലും ജീവൻ നമുക്ക് കളയാൻ പാടില്ല. അതുമായിട്ട് നമ്മൾ സഹകരിക്കണം. മറ്റുള്ളവരുടെ എൻ്റെ ജീവനെപ്പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും വിലയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പരസ്പരം അല്ലെങ്കിൽ നമ്മൾ സ്വയം മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ അതിൻ്റെ അത് വലിയ പ്രാധാന്യമായിട്ടുള്ളത്. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.